വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന ഡോനറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോനറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നും പിന്നെ ഇത് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യുന്നതെന്നും ഒക്കെ ഞാനിതിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഡോനറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂണ് ഉപ്പുപൊടി, 1 കോഴിമുട്ട, 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളവും പാലും ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം, 1/4 കപ്പ് ഇളം ചൂടുള്ള പാലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് പൗഡർ ചേർക്കുകയാണെങ്കിൽ തന്നെ ഇതിലേക്ക് പാലെടുക്കേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ടും വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ സിന്നമൺ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡോണറ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ അത് പുതിയതാണോ എന്നുള്ളതും കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് വേറെ പൊങ്ങാൻ വേണ്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഈ ഒരു മാവ് കുഴക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈവച്ചിട്ട് നമ്മളെ പുട്ടിൻ്റെ മാവൊക്കെ നനച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഇത് കുഴക്കാനുള്ള വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളിത് കുഴക്കാനെടുക്കുന്ന പാലോ വെള്ളമോ ഇളം ചൂടുള്ളതായിരിക്കണം കേട്ടോ. ഒരുപാട് ചൂട് കൂടിപ്പോകാനും പാടില്ല, തീരെ ചൂടില്ലാതെ ആവാൻ പാടില്ല. ആ ഒരു ഇളം ചൂടിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ആ ഒരു ഈസ്റ്റ് അതിൽ പ്രവർത്തിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ദാ സ്റ്റാൻഡ് മിക്സറിൽ നല്ലവണ്ണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവരാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ അത് കുഴച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ ദാ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പം മാവ് ഡബിളായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ 2 ഭാഗമാക്കി എടുത്തതിന് ശേഷം പകുതി ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ അത് ഡ്രൈ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിനെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മളിതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതാ ഞാൻ ഇതിനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് കട്ടർ വെച്ചിട്ടാണോ കട്ട് ചെയ്തെടുക്കുന്നത് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പീൻ്റെ അടപ്പോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമ്മളുടെ അടുത്തുള്ള നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഡോനറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാ മാവും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും, പിന്നെ അതിൻ്റെ ആ ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയത്തിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ കട്ടർ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ മിനറൽ വാട്ടറിൻ്റെ ആ ഒരു കുപ്പി ഉണ്ടല്ലോ അത് മുറിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ഡോനറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ചോക്ലേറ്റും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ ഒരു ചോക്ലേറ്റും നല്ലവണ്ണം ഒന്ന് തണുത്ത് വരണം. പിന്നെ നമ്മൾ ആ ഒരു ഡോണറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും നല്ലവണ്ണം തണുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരിക്കും. അപ്പം നമ്മൾ ഈ ഡോണറ്റ് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ഒക്കെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഡോനറ്റൊക്കെ നല്ലവണ്ണം തണുത്ത് വന്നതിന് ശേഷം ഞാനിതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വേറെ എന്തെങ്കിലും ഡെക്കറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് നല്ലവണ്ണം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അതിൻ്റെ മേലെ സ്പ്രിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതുണ്ടെങ്കിൽ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഗോൾഡൻ ഡ്രിപ്പ് ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡെക്കറേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡോണറ്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് 35 രൂപയാണ് കേട്ടോ ഒന്നിന്. പിന്നെ ഓരോരുത്തർ വലുപ്പത്തിനനുസരിച്ചും ഒക്കെയാണ് റേറ്റ് ഇടുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നത് 35 രൂപയാണ് ഒന്നിന്. അപ്പം അധികം എനിക്ക് ഈ ഒരു ഡോണറ്റിൻ്റെയൊക്കെ ഓർഡർ ബർത്ത്ഡേ കേക്കിനൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അവർ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയലുണ്ട്. ഡോണറ്റ്, കേക്സിക്കിള്, പോപ്സിക്കിള്, കപ്പ് കേക്ക് അങ്ങനെ സെറ്റായിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഡോണറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ ഉള്ളൊക്കെ നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നല്ല ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നമ്മൾ കുറച്ച് സിന്നമൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ സെയിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.